ഹോസ്പിറ്റലിലാണ് സഹായിക്കേണ്ടത്. ഹലോ. ഹലോ സർ, പറയൂ. ഞാൻ എനിക്കിന്നൊരു മെസ്സേജ് വന്നായിരുന്നു, ഞാൻ ഇതിനെ കംപ്ലൈന്റ് ചെയ്യാനാണ് വിളിച്ചത്. പറയൂ. ഇതിപ്പോ ഇതൊരു മെസ്സേജ് വന്നതെന്ന് വെച്ചാ, അസാധാരണമായ വിധം വളരെ കൂടുതൽ ഔട്ട് ഗോയിങ് കോളുകൾ വിളിക്കുന്നതിനായി ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അതെന്താണ് സംഭവം? ഓക്കെ, എന്നായിരുന്നു സർ മെസ്സേജ് വന്നത്? മെസ്സേജ് ഇന്നാണ് വന്നത്, ഇന്ന് 2:26 എനിക്ക് മെസ്സേജ് വന്നത്. ഓക്കെ, ഇങ്ങനത്തെ മെസ്സേജ് വന്നിട്ട് ജിയോന്റെ കസ്റ്റമറിനെ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ കസ്റ്റമർക്കും മെസ്സേജ് പോകുന്നുണ്ട് ബൾക്കില്. മെസ്സേജ് എന്തെന്നാ പോകുന്നെന്ന് വെച്ചാൽ, താങ്കളിപ്പോ ദുരുപയോഗം മിസ്യൂസ് ചെയ്യുന്നുണ്ടെന്നല്ല, ജിയോന്റെ ഒരു ഇന്റൻഷൻ എന്തെന്ന് വെച്ചാൽ, ജിയോ ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് അൺലിമിറ്റഡ് കോൾ ആണ്. ഇപ്പൊ അൺലിമിറ്റഡ് ജിയോ കൊടുത്തോണ്ടിരിക്കുന്ന നല്ലൊരു സർവീസ്, കസ്റ്റമറോട് നല്ലൊരു എക്സ്പീരിയൻസ്. നമ്മളിപ്പോ ഇത് ചാർജ് ചെയ്താണ് ഉപയോഗിക്കുന്നത്, 399 രൂപ. ഒരു മിനിറ്റ്. എല്ലാ കസ്റ്റമറും റീചാർജ് ചെയ്തിട്ടാണ് ഇപ്പൊ അൺലിമിറ്റഡ് കോൾ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ അൺലിമിറ്റഡ് കോൾസിനെ ഏത് റീചാർജ് ചെയ്തെങ്കിൽ അൺലിമിറ്റഡ് ആണ്, ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല, ഒരു ദിവസത്തിന് 500 മിനിറ്റ് അങ്ങനെ ഒന്നുമില്ല, അൺലിമിറ്റഡ് ആണ്. അപ്പൊ അൺലിമിറ്റഡ് കോൾ കൊടുത്തിട്ട് ഇരിക്കുന്നത് മിസ്യൂസ് ചെയ്യരുത്. വേറെ രീതിയിൽ എന്തെങ്കിലും മാർക്കറ്റിംഗ് ഫീൽഡായിട്ട് വിളിക്കുന്നതോ അല്ലെങ്കിൽ വേറെ രീതിയിൽ, ഒരു മിനിറ്റ് സർ, സാറിനെ മാത്രം ഇന്റൻഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ താങ്കൾക്ക് മാത്രം മെസ്സേജ് അയച്ചതല്ല, ജിയോടെ കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് എല്ലാ കസ്റ്റമർക്കും മെസ്സേജ് പോയിട്ടുണ്ട്. അൺലിമിറ്റഡ് കോൾ എന്നുള്ളത് ഒരു എന്നാ ഒരു മിസ്യൂസ് ചെയ്യാത്ത രീതിയിലാണ്, റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ മാത്രം വിളിക്കണം. അതല്ലാതെ വേറെ ഏതെങ്കിലും മിസ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വിളിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്ന് വെച്ചാൽ സാധാ നമ്മളെ ഈ ഉപയോഗിക്കുന്ന നമ്പറുകളാണ്, അല്ലാതെ ബിസിനസ് പരമായിട്ടൊന്നും ഉപയോഗിക്കുന്ന നമ്പറുകളല്ലേ ഞാൻ കാണുന്നത്. പറഞ്ഞത് സർ, ഇപ്പൊ ബിസിനസ് രീതിയിൽ അല്ലെങ്കിൽ അഡ്വർടൈസിംഗ് വേണ്ടിട്ട് ജിയോടെ സിം യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ ആരും പറഞ്ഞതല്ല, അങ്ങനെ ഇത്തരം മെസ്സേജ് വന്നതല്ല. ഒരു കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് എല്ലാ കസ്റ്റമർക്കും മെസ്സേജ് അയക്കുന്നത്. പറഞ്ഞേക്കുന്നതേ എന്താണ്, ഈ നമ്പറിലുള്ള സൗജന്യ വോയിസ് സേവനങ്ങൾ മറ്ററിയിപ്പുകൾ ഒന്നും കൂടാതെ തന്നെ നിയന്ത്രിക്കുന്നതോ? തീർച്ചയായിട്ടും. ജിയോക്ക് ചിലപ്പം എല്ലാ ഒരു കസ്റ്റമർക്ക് ജിയോടെ അൺലിമിറ്റഡ് സേവനം കൊടുത്തിട്ട് എല്ലാവരും നമുക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും. ചിലപ്പം മിസ്യൂസ് ചെയ്തെങ്കിൽ കസ്റ്റമർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജിയോക്ക് അത് മനസ്സിലായ അടുത്ത ഒരു ഇൻഫർമേഷൻ ഇല്ലാതെ നമ്മൾ സേവനം എന്താണ് ഉദ്ദേശിക്കുന്നത് മിസ്യൂസ് എന്ന് പറയുന്നത്? ഓൾറെഡി പറഞ്ഞ ഒരു അഡ്വർടൈസ്മെന്റ് റിലേറ്റഡ് ആയിരിക്കും, ഒരു മാർക്കറ്റിംഗിന് വേണ്ടായിരിക്കും, ഒരു അൺലിമിറ്റഡ് ആയിട്ട് വേറെ രീതിയിലൊക്കെ കോൾ വിളിക്കുന്നത്. മിസ്യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് നോർമൽ ആയിട്ട് മനസ്സിലാവുമല്ലോ, റിലേറ്റീവ്സിനെ വിളിക്കുന്നുണ്ട്, ഫ്രണ്ട്സിനെ വിളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, അതൊരു പ്രശ്നമല്ല. അതാണ് ഞാൻ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ, അല്ലാതെ ഞാൻ ഇതിൽ നിന്ന് ഞാൻ ബിസിനസ് ചെയ്യാൻ അവിടെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ ആരെ വിളിക്കുന്ന പറയുന്നത് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം. ഇത് സാറിന് സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് ആകാശ് രാജ് എന്നാണ്. ഓക്കെ ഓക്കെ, ഇത് ഈ മിസ്റ്റർ ആകാശ് രാജിനെ മാത്രമേ അയച്ചതല്ല, ജിയോടെ എല്ലാ കസ്റ്റമർക്കും മെസ്സേജ് പോകുന്നുണ്ട്. ജിയോടെ അൺലിമിറ്റഡ് കോൾസ് വന്നിട്ട് ഒരു നല്ലൊരു ഗുഡ് എക്സ്പീരിയൻസിന് വേണ്ടിട്ട് മാത്രമേ അൺലിമിറ്റഡ് സേവനം കൊടുക്കുന്നുള്ളൂ. എല്ലാ ജിയോന്റെ കസ്റ്റമർക്കും എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് മെസ്സേജ് പോകുന്നുണ്ട്. ഇത് ആദ്യമായിട്ട് ഒരു ഇന്റിമേഷൻ മെസ്സേജ് എല്ലാ കസ്റ്റമർക്കും പോകുന്നുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് മിസ്റ്റർ ആകാശ് രാജ് മിസ്യൂസ് ചെയ്യുന്നുണ്ട് പറഞ്ഞത് താങ്കൾക്ക് മാത്രം അയച്ച മെസ്സേജ് അല്ല, എല്ലാ കസ്റ്റമർക്കും ഒരു എഡ്യൂക്കേഷൻ ഇല്ല. അതെ, ബിക്കോസ് സർ ഒരു മിസ്യൂസ് രീതിയിൽ വേറെ രീതിയിൽ യൂസ് ചെയ്യുന്നില്ല ജിയോടെ അൺലിമിറ്റഡ് കോൾ സർവീസ്. അതാണ് പറയുന്നത് സർ, മിസ്യൂസ് എന്ന് പറയുമ്പോൾ മനസ്സിലാവുള്ളൂ. സോ സർ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ വിളിക്കുന്ന മിസ്യൂസ് അല്ലല്ലോ, അതല്ലാതെ വേറെ രീതിയിൽ അഡ്വർടൈസ്മെന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ്. വേറെ രീതിയിൽ ഞാൻ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് അറിയായിരിക്കുമല്ലോ, എന്നിട്ട് ആ നമ്പറുകൾ കണ്ട് അറിയായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും, അതാണ് പറയുന്നത് ജിയോ പറയണതാണ്. സോ നിങ്ങൾ മിസ്യൂസ് രീതിയിൽ അടുത്ത എന്തെങ്കിലും വിളിക്കുന്നുണ്ടോ ജിയോക്ക് എന്തെങ്കിലും മനസ്സിലായ അടുത്ത ഒരു ഇന്റിമേഷൻ ഇല്ലാതെ നമ്പർ കട്ടാക്കും, അങ്ങനെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആകാശ് രാജ് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ വേറെ രീതിയിൽ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഒരു കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ മെസ്സേജ് എനിക്ക് ബാധമല്ലല്ലോ? ഈ മെസ്സേജ് ഇല്ല, താങ്കൾ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ തരുന്നത് ഒരു പ്രശ്നമല്ല. കാള് വിളിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ മിസ്യൂസ് രീതിയിൽ അല്ലാതെ ഇങ്ങനെ പരസ്യങ്ങൾ അഡ്വർടൈസ് അങ്ങനെ ഒന്നും വിളിക്കുന്നില്ല. അതെ, അങ്ങനെ അല്ലെങ്കിൽ സാറിനത് ബാധിക്കില്ല, ഇഗ്നോർ ചെയ്തേക്കും. വേറെ ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ, വേറെ രീതിയിൽ ഒന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ഇഗ്നോർ ചെയ്തേക്കുക. ഓക്കെ, വേറെ ഈ നമ്പറിന് വേറെ പ്രോബ്ലംസ് ഒന്നും വരില്ലല്ലോ? ഇല്ല ഇല്ല. ഓക്കെ, വേറെ ഒന്ന് ഡീറ്റെയിൽസ് അറിയണോ? വേണ്ട വേണ്ട, താങ്ക് യു. ജിയോക്കെ എനിക്ക് വിളിച്ചതിനായിട്ട് നന്ദി.